യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. സ്വർണക്കടത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. കറുത്ത മാസ്കും കറുത്ത വസ്ത്രങ്ങളും ധരിക്കരുത് എന്ന അധികാര ഹുങ്കിനെതിരെയാണ് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് പ്രതിഷേധിച്ചത്. പള്ളിവളവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മതിലകം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല, ഭാര്യ കമലയുണ്ട്, ഡോക്ടർ വീണയുണ്ട്, അതുപോലെ തന്നെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സി എസ് രവീന്ദ്രനുണ്ട്, ശിവശങ്കറുണ്ട്, കേരളത്തിന്റെ മന്ത്രിയായിരുന്ന കെ പി ജലീലുണ്ട്. ആരോപണം ആരുടേതാണ്? സ്വപ്ന സുരേഷിന്റേതാണ്. ആരായിരുന്നു സ്വപ്ന സുരേഷ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനൊപ്പം, കേരളത്തിന്റെ മന്ത്രിയായിരുന്ന ജലീലിനൊപ്പം വിദേശ യാത്രകൾ ചെയ്ത് ദുബായിലേക്ക് പോയി അവിടുത്തെ മന്ത്രിമാരുമായി അവിടുത്തെ അറബികളുമായി സംസാരിച്ച് വിവിധ തരത്തിലുള്ള കച്ചവട കരാറുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിന് മുന്നിൽ നിന്ന് നയിച്ചിരുന്ന കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് സാലറി പറ്റിയിരുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത്. ആ ആരോപണം എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാൻ പറ്റുക? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ ബിരിയാണി ചുമ്പ് പോകുമ്പോൾ ആ ബിരിയാണി ചുമ്പടക്കം സ്വർണം കടത്തി എന്ന് പറയുമ്പോൾ ഭാര്യ കമലയും മകൾ വീണയും അതിന് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ ബാധിക്കുന്ന സ്വർണം കടത്തുന്ന കറൻസി കൊണ്ടുവന്നു എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് മനാഫ് അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ, സുനിൽ പി മേനോൻ, പി എസ് ഷാഹിർ, സലീം കൈപ്പമംഗലം, ഇർഷാദ് വലിയകത്ത്, ഇ എ ഷെഫീഖ്, പ്രവിത ഉണ്ണികൃഷ്ണൻ, വി എസ് ജിനേഷ്, ഫിറോസ് ഷെരീഫ്, രജനീഷ് എന്നിവർ സംസാരിച്ചു.